നമസ്കാരം അല്പം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഈ ദിവസമാണ് കോടിക്കണക്കിന് ഭാരതീയരുടെ മനസ്സിൽ രാജ്യസ്നേഹം ആളിക്കത്തിച്ച ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തളർച്ചയ്ക്ക് തുടക്കം കുറിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ആ സമരത്തിൽ പങ്കെടുത്ത അസാമാന്യ ധൈര്യശാലികൾക്ക് എൻ്റെ ആദരം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും ശിവായി ലഹള എന്നൊക്കെ വിളിച്ച് അതിനെ അപമാനിച്ചുവെങ്കിലും ആ ലഹളയുടെ ഭീതി ബ്രിട്ടീഷുകാർ ഇന്നും മറന്നിട്ടുണ്ടാവില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വീരകഥകൾ പിന്നീട് ഒരിക്കലും ചർച്ചയാകാതിരിക്കാൻ ബ്രിട്ടീഷുകാർ അങ്ങേയറ്റം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാം വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വീരസവർക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഈ ചരിത്രകഥ എഴുതിയതുകൊണ്ടാണ് ആൻഡമാനിലെ നരകതുല്യമായ ജയിലറകളിൽ അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളോളം കഴിയേണ്ടി വന്നത് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരത്തി എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഈ പുസ്തകമാണ് പ്രസിദ്ധീകരിക്കും മുമ്പ് നിരോധിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ചരിത്ര പുസ്തകം തൻ്റെ ഇരുപത്തിനാലാം വയസ്സിൽ സ്വരാഷ്ട്രത്തിൻ്റെ വീരചരിതത്തിൻ്റെ വസ്തുതകൾ തേടി വീരസവർക്കറിന് അലയേണ്ടി വന്നത് ഒന്നര വർഷത്തോളമാണ് ബ്രിട്ടീഷുകാർ തമസ്കരിക്കാൻ ശ്രമിച്ച ചരിത്ര വസ്തുതകൾ അത് വിളിച്ചോതുന്ന രേഖകൾ ഇവയൊക്കെ കണ്ടെത്താൻ അദ്ദേഹം ലണ്ടൻ വരെ യാത്ര ചെയ്തു ഒടുവിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ധനമാകാൻ പോകുന്ന ആ പുസ്തകത്തെ പുറത്തിറങ്ങും മുമ്പ് തന്നെ ബ്രിട്ടൻ നിരോധിച്ചു പിന്നീട് ഈ പുസ്തകം വിപ്ലവകാരികളുടെ ഗീത എന്ന പേരിൽ അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എല്ലാ വിപ്ലവകാരികളുടെയും ഇടയിൽ പ്രശസ്തി നേടി അത് പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു അക്കാലത്ത് അത് മുന്നൂറ് രൂപയ്ക്കാണ് വിറ്റിരുന്നത് മാഡം കാമ ലാലാ ഹർദയാൽ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് എന്നിവരും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു ആസാദ് ഹിന്ദ് ഫൗജിലെ ക്യാമ്പുകളിലും പുസ്തകം വായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സവർക്കർ തൽവാർ എന്ന ഫ്രഞ്ച് പത്രത്തിൽ എഴുതിയത് ഇങ്ങനെയാണ് എൻ്റെ പുസ്തകത്തിൻ്റെ ലക്ഷ്യം ചരിത്രപരമായ സത്യത്തെ ഒരു വസ്തുത മാത്രമായി അവതരിപ്പിക്കുക എന്നതല്ല സ്വാതന്ത്ര്യത്തിനായി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വിപ്ലവത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുക കൂടിയാണ് എന്നതാണ് ഈ ലക്ഷ്യത്തെയാണ് ചരിത്ര വസ്തുതകളെയാണ് ബ്രിട്ടൻ ഭയപ്പെട്ടിരുന്നതും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആവർത്തിക്കരുത് എന്ന് ബ്രിട്ടൻ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത ഒരു ലക്ഷ്യമായിരുന്നു പുസ്തകത്തിൻ്റെ മറാഠി പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടൻ നിരോധിച്ചിരുന്നു ലണ്ടനിലോ പാരീസിലോ ഒരൊച്ച ഇംഗ്ലീഷ് പതിപ്പ് പോലും വരാൻ കഴിയില്ല ആർക്കും ഇറക്കാൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാർ ഉറപ്പാക്കി ഒടുവിലത് നെതർലൻഡിൽ നിന്നും പ്രസിദ്ധീകരിക്കുകയും ഇന്ത്യയിലേക്ക് കടത്തപ്പെടുകയും ചെയ്തു വിപ്ലവകാരികൾക്കിടയിൽ ആ പുസ്തകം പ്രശസ്തമായി നാൽപ്പത് വർഷത്തോളം ഇതിൻ്റെ നിരോധനം തുടർന്നു ചരിത്ര വസ്തുതകൾ മറച്ചുവയ്ക്കപ്പെടുമ്പോൾ ഒരു രാഷ്ട്രം എങ്ങനെ ദുർബലമാകുന്നുവെന്നും ചരിത്രം മനസ്സിലാക്കുന്ന ജനത അടിമച്ചങ്ങല എങ്ങനെ എന്നതിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏതാണ്ട് അവസാന കാലത്ത് എഴുതപ്പെട്ട ഈ പുസ്തകം ആ സ്മരണകൾക്ക് ഓർമ്മകളുടെ ജീവൻ കൊടുക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറച്ചുവയ്ക്കപ്പെട്ട ചരിത്രം അനാവരണം ചെയ്യപ്പെട്ടപ്പോഴാണ് രാമജന്മഭൂമി സ്വതന്ത്രമായത് എന്ന് നമ്മൾ കാണണം കശ്മീരി പണ്ഡിറ്റുകളുടെ യാതനകളുടെ കാലഘട്ടത്തെ കണ്ടെത്തി അവതരിപ്പിച്ച വിവേക് അഗ്നിഹോത്രിയും ഏറ്റെടുത്തത് സവർക്കറുടെ ഈ ദൗത്യം തന്നെയായിരുന്നു കാശ്മീർ ഫയൽസിനു ശേഷം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മറച്ചുവെക്കപ്പെട്ട സമാനമായ ചരിത്രം ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറെടുക്കുകയാണ് ഒരു വിഭാഗം ജനത സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടനെ വിറപ്പിച്ച വീരന്മാരുടെ കഥകൾ പഠിക്കാനും പഠിപ്പിക്കാനും അവസരമൊരുക്കാൻ സർക്കാർ പദ്ധതികൾ ഉണ്ടാകണം വൈദേശിക അധിനിവേശത്തിനെതിരെ രാജ്യം നടത്തിയ പോരാട്ടത്തെ ഓർത്തു ഓർത്തുവയ്ക്കേണ്ടതും പുതുതലമുറയെ പഠിപ്പിക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് വെബ്ഡെസ്ക് تطمئنوا